ഇന്ന് നമ്മൾ ഇപ്പോൾ സംസാരിക്കാൻ പോണ കാര്യം ഡോഗ്സിന് അല്ലെങ്കിൽ നമ്മുടെ പെറ്റ്സിന് മെയിനായിട്ട് ഡോഗ്സിന് തന്നെ ഈ ചൂട് കാലത്ത് എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പലർക്കും വരുന്ന കുറേ സംശയങ്ങളാണ്, നമ്മൾ ഡോഗ് കൂടുതലായിട്ട് കിതയ്ക്കുള്ളൂ, അവരുടെ വായിൽ നിന്ന് വെള്ളം വരുന്നു എന്നൊക്കെയുള്ളത്. നമ്മൾ മെയിനായിട്ട് ഈ ചൂട് കാലത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. സോ വെൽക്കം ടു പെറ്റ്സ് ആൻഡ് ക്രാഫ്റ്റ്, ദിസ് ഇസ് അഞ്ജു. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഈ ചൂട് കാലത്ത് ശ്രദ്ധിക്കാം. അതിൽ മെയിനായിട്ടുള്ള ഒരു ഫസ്റ്റ് കാര്യം അവരുടെ ഡയറ്റ് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ചൂട് കൂടുതലുള്ള സമയമായത് കാരണം തന്നെ ഇപ്പം നോൺ വെജ്, അതായത് ചിക്കനൊക്കെ നമുക്ക് കൊടുക്കണം, ഡെയിലി രണ്ട് മീൽസ് ആയിട്ട് കൊടുക്കണം എന്നില്ല. അതിലത്തെ ഒരു മീലിൽ നമുക്ക് നല്ല പുളിയില്ലാത്ത തൈര് കൊടുക്കാം, അത് വളരെ നല്ലതായിരിക്കും. അതുമാതിരി തന്നെ ഇവരുടെ കൂട് കുറച്ച് തണലുള്ള ഒരു ഏരിയയിലല്ലേ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ഡ്രില്ലിൻ്റെ കൂടാണെങ്കിൽ എല്ലാ സൈഡിൽ നിന്നും വെയിലടിക്കുന്ന കൂടാണെങ്കിൽ ഡോഗ്സിന്, അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന പെറ്റ്സിന് ഭയങ്കര ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യും. ഡോഗ്സ് അവരുടെ ഉള്ളിലെ ചൂട് കളയണ ഒരു മാർഗ്ഗമാണ് ഈ കിതച്ചിട്ടാണ് കളയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ വായിൽ നിന്ന് വെള്ളം വരാനുള്ള സാധ്യതയൊക്കെ ചൂട് കാലത്ത് വളരെ കൂടുതലാണ്. പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അവരുടെ കൂടുതൽ എപ്പോഴും ആവശ്യത്തിനുള്ള വെള്ളം ഇല്ലേ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. റൈസോ അല്ലെങ്കിൽ ഡോഗ് ഫുഡോ കൊടുക്കുന്നവരാണെങ്കിൽ പോലും, നല്ല ഡോഗ് ഫുഡാണെങ്കിൽ തീർച്ചയായിട്ടും വേണം, ആവശ്യത്തിനുള്ള വെള്ളം കൂട്ടിലില്ലേ എന്നുള്ളത് ശ്രദ്ധിക്കാം. ഇപ്പോൾ നമ്മൾ റൈസാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശം കൂടുന്ന രീതിയിൽ കൊടുക്കാൻ ശ്രദ്ധിക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, മുകളിലെ ഷീറ്റുള്ള കൂടാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഫാനോ നമുക്ക് വെച്ച് കൊടുക്കാൻ സൗകര്യമുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഫാന് മുകളിൽ ഫിറ്റ് ചെയ്യാം. കൂടിൻ്റെ മീത് അതുപോലെ ഒരു ഫാന് ഉണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ കൂടെ എപ്പോഴും മരങ്ങളുള്ളതിൻ്റെ താഴെയാണ് കൂട് വെച്ചാൽ കൂടിൻ്റെ മീതയ്ക്ക് വെയിലടിക്കാതെ കുറച്ച് തണുപ്പുണ്ടാവും ഡോഗ്സിന് കിടക്കുമ്പോൾ. വേനൽക്കാലത്ത് നോക്കേണ്ട കാര്യങ്ങൾ അതാണ്. അപ്പോൾ ഇവിടെ വീട്ടിലെ കൂട്ടിൽ ഇതേമാതിരി ഇങ്ങനെ മുകളിൽ ഫാന് ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സൗകര്യം അത് ഓൺ ചെയ്ത് കൊടുത്താൽ വൈകുന്നേരത്തെ കൊതുകിൽ നിന്നും നമുക്ക് നായകളെ രക്ഷിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് ഇവരുടെ കുളിപ്പിക്കണ ഇൻ്റർവെൽസ്. നമ്മളിപ്പോൾ രണ്ടാഴ്ച കൂടുമ്പോഴേ കുളിപ്പിച്ചിരുന്നെങ്കിൽ ഓരോ ആഴ്ചയിൽ കുളിപ്പിക്കാം. അതുമാതിരി ഇപ്പോൾ വെള്ളത്തിലേക്ക് അല്ലെങ്കിൽ പുഴയോ തോടോ ഒക്കെ ഉണ്ടെങ്കിൽ കൊണ്ട് കുളിപ്പിക്കണതൊക്കെ നല്ലതാണ്, അല്ലെങ്കിൽ അവർക്ക് അവിടെ കളിക്കാൻ കുറച്ച് സമയം കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷേ അതിൽ നിന്ന് ഇപ്പോൾ പ്രത്യേകിച്ച് പുറത്തൊക്കെ പോയിട്ട് കുളിപ്പിക്കുക അല്ലെങ്കിൽ നീന്തണൊക്കെ നായകളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ യൂറിനറി ഇൻഫെക്ഷനൊക്കെ വരാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. അപ്പോൾ അത് നമ്മൾ നല്ല വെള്ളമല്ലേ എന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വീട്ടിലെ ചെറിയ രീതിയിൽ ഒരു ഷവർ മാതിരിയൊക്കെ ചെയ്തിട്ട് നായകൾക്ക് ചെറിയൊരു എൻ്റർടൈൻമെൻ്റ് ഒക്കെ കൊടുക്കാം ചൂട് കാലത്ത്. ശേഷം നല്ലോണം ഡ്രൈ ആക്കിയിട്ട് സൂക്ഷിക്കാൻ ശ്രദ്ധിക്കാം. അതായത് ആ തണുപ്പോടെ, ചൂടുകാലം അല്ലേ എന്നുള്ള തണുപ്പോടെ വെക്കണ്ട. അപ്പോൾ ഡോഗ്സിന് ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും, പിന്നെ അവരുടെ സ്കിന്നിൽ പ്രോബ്ലംസ് വരാനുള്ള സാധ്യതകളുണ്ട്. ഇതേ പുളിയൊക്കെ കഴിഞ്ഞ് തോർത്തി കഴിഞ്ഞ് കൂടിൻ്റെ ഉള്ളിൽ വന്ന് കിടക്കുകയാണ്. അതായത് കൂടും ഉണങ്ങിയിട്ടാണ് കിടക്കുന്നത്. കൂടും എപ്പോഴും നനച്ചിടുന്നത് ഡോഗ്സിന് അത്ര നല്ലതല്ല. സ്കിന്നിലൊക്കെ പ്രശ്നങ്ങൾ വരാനും ഒക്കെ ഇത് ചാൻസ് ഉണ്ട്. അങ്ങനെ ആവുമ്പോൾ എപ്പോഴും ഡോഗ്സിനെ നനച്ചു കഴിഞ്ഞാൽ തോർത്തിയിട്ടേ ആൾക്കാവും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ഈ വേനൽക്കാലത്ത് കൂട്ടിൽ വെള്ളം നന്നായിട്ട്, എത്രയും കൂടുതൽ വെക്കാൻ പറ്റുമോ അത്രയും വെക്കാൻ ശ്രദ്ധിക്കുക. അതുമാതിരി തന്നെ വെള്ളമാണെങ്കിലും, ഇപ്പോൾ വെള്ളം കുടിക്കാൻ മടിയുള്ള ഡോഗ്സ് ആണെങ്കിൽ കുറച്ച് പാലൊക്കെ ആക്കി കുറച്ച് കളറൊക്കെ മാറ്റിയിട്ട് കൊടുക്കാനൊക്കെ ഉള്ളതൊക്കെ ശ്രദ്ധിക്കുക. കുറച്ച് ടേസ്റ്റൊക്കെ വ്യത്യാസം വരുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി കുടിക്കും. അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.